ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. വള്ളി റോസിന്റെ കമ്പുകൾ വാങ്ങാൻ തയ്യാറായി ഇരിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയാണ് ഇന്ന്. വള്ളി റോസ് നമ്മൾ ഹാർഡ് പ്രൂൺ ചെയ്തു കേട്ടോ. നമ്മുടെ മദർ പ്ലാന്റ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ആ ചെടി അങ്ങ് കട്ട് ചെയ്തു, മൊത്തമായിട്ടും കട്ട് ചെയ്തു. താഴെ ഭാഗത്ത് മെയിൻ ബ്രാഞ്ചുകൾ താഴെ ഭാഗത്ത് മാത്രം നിർത്തി മേലേക്ക് ഫുള്ള് കട്ട് ചെയ്ത്. അപ്പോൾ ഒരുപാട് കട്ടിങ്സ് നമ്മുടെ കയ്യിലുണ്ട് ഇപ്പം. അപ്പോൾ ഈ 250-ൻ്റെ 290-ൻ്റെ ഒന്നും പ്ലാന്റ് വാങ്ങാൻ പറ്റാത്തവർക്ക് കട്ടിങ്സ് വാങ്ങാവുന്നതാണ്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഇത്രയും ദിവസം കട്ടിങ്സ് തരുമോ കട്ടിങ്സ് തരുമെന്ന്. പക്ഷേ വെട്ടാനുള്ളൊരു സമയമായിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കട്ടിങ്സ് അത്യാവശ്യമായി ചോദിക്കുന്നവർക്ക് മാത്രമേ ഞാൻ കൊടുത്തിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ബൾക്കായിട്ട് കട്ടിങ്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ 2 കട്ടിങ്സ് അല്ലെങ്കിൽ 3 കട്ടിങ്സ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് തരും. അതുപോലെ ഇത് നടാനുള്ള ജിഫി ബാഗ് വേണമെങ്കിലും തരും. അപ്പോൾ എങ്ങനെ വേണമെന്നുള്ളത് നിങ്ങൾ ഓർഡർ ചെയ്താൽ മാത്രം മതി. ഇതാണ് നമ്മുടെ വള്ളി റോസിൻ്റെ മദർ പ്ലാന്റ്. എന്തായാലും ആട് കിടന്നിടത്ത് കൂടെ ഇല്ലാത്ത അവസ്ഥ. മൊത്തമായിട്ട് അങ്ങ് കട്ട് ചെയ്ത് ഒറ്റ ബ്രാഞ്ച് മാത്രമേ നിർത്തിയിട്ടുള്ളൂ. അത് പിന്നെ വെട്ടാനാവാത്ത ഒരേളം കമ്പ് ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ മൂത്ത് മുരടിച്ച് നിൽക്കുമായിരുന്നു. പിന്നെ ഈ ഭാഗത്ത് മൊത്തം കാടായിരുന്നു കേട്ടോ, വള്ളി റോസ് കാട് പോലെ. അതുപോലെ മഞ്ഞക്കോളാമ്പി എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി. പൂക്കൾ നല്ല കുറവായിരുന്നു നമ്മുടെ റോസിൽ. അപ്പോൾ അതുകൊണ്ട് വിചാരിച്ചു മൊത്തം കാടൊക്കെ ഒന്ന് കളഞ്ഞ് റോസ് ഒന്ന് ഹാർഡ് പ്രൂൺ ചെയ്യാമെന്ന് കരുതിയിട്ട് മൊത്തം കട്ട് ചെയ്തതാണ്. ഇപ്പോൾ കണ്ടില്ലേ, തീരെ പൊക്കമില്ല, ഒട്ടും പൊക്കമില്ല. ഇനിയിപ്പോൾ ഇതൊന്ന് ഇഷ്ടംപോലെ ബ്രാഞ്ചുകൾ ഉണ്ടാവും. പെട്ടെന്ന് അങ്ങ് ഉഷാറാവും ഈ ചെടി, നിറയെ പൂക്കളുണ്ടാവും. അപ്പോൾ നമ്മൾ റോസിലൊന്നും പൂക്കളില്ലെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പരിസരത്തുണ്ടായിരുന്ന ഈ മഞ്ഞക്കോളാമ്പി മൊത്തമായിട്ട് കാട് പിടിച്ച പോലെയായിരുന്നു. ഇത് കാണാൻ നല്ല ഭംഗിയുള്ള ചെടിയാണ്, പക്ഷെ എന്താ ചെയ്യുക, നമ്മുടെ വള്ളി റോസിൻ്റെ മേലേക്കൊക്കെ പടർന്ന് റോസിൻ്റെ വളർച്ചേനെ മറച്ച് വെക്കുകയായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് മതിലിൻ്റെ പുറത്തേക്കുള്ള ബ്രാഞ്ചുകൾ മാത്രം നിർത്തി ഉള്ളിലേക്ക് ഈ റോസിൻ്റെ മേലേക്ക് വന്നിരുന്നൊക്കെ കട്ട് ചെയ്തു. വള്ളി റോസും കട്ട് ചെയ്തു, അങ്ങനെ വേറെ മെക്സിക്കൻ പെറ്റൂണിയും എല്ലാം കൂടെ ഈ ഒരു ഭാഗം ഫുള്ള് കാട് ഫോറസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ ഒന്ന് വൃത്തിയാക്കാമെന്ന് കരുതിയിട്ടാണ്. പിന്നെ റോസിൻ്റെ വളർച്ചയ്ക്കും നമ്മളത് ചെയ്യണം, എന്തായാലും നമ്മൾ പ്രൂൺ ചെയ്യണം. അപ്പോൾ പ്രൂൺ ചെയ്യുമ്പോൾ കട്ടിങ്സ് തരാമെന്ന് ഞാൻ ഒരുപാട് പേർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. ഇവിടെ ഈ ശംഖുപുഷ്പവും അങ്ങനെ എല്ലാം കൂടെ ഒന്നിച്ചായിരുന്നു വളരുന്നുണ്ടായിരുന്നത്. ശരി, നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. പക്ഷേ ഒരു ചെടിയും വൃത്തിക്ക് വളരാത്തൊരവസ്ഥ, എല്ലാം ഉണ്ട് പക്ഷേ ഒന്നും എന്താ പറയുക, അതിൻ്റേതായ ഭംഗി നമുക്ക് കിട്ടിയിരുന്നില്ല. വള്ളി റോസൊക്കെ റോസ് മരം പോലെ ഉണ്ടായിരുന്നല്ലോ മുമ്പത്തെ വീഡിയോസിലൊക്കെ, അതുപോലെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത്, മൊത്തം ഒന്ന് കട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വള്ളി റോസിൻ്റെ കട്ടിങ്സ് വാങ്ങാവുന്നതാണ്. 2 കട്ടിങ്സ് അല്ലെങ്കിൽ 3 കട്ടിങ്സിന് 50 രൂപ വെച്ച് സൈസ് അനുസരിച്ച് 50 രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഹാർഡ് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താഴെ ഭാഗത്തൊന്ന് കിളച്ച് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാനുണ്ട്. അത് ഞാൻ അടുത്ത ദിവസം ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കട്ടിങ് ഇവിടുന്ന് റിമൂവ് ചെയ്ത നമ്മുടെ ചെടികൾ. എല്ലാം പൂച്ചെടികൾ തന്നെയാണ്, പക്ഷേ കട്ടയ്ക്ക് കട്ടയ്ക്ക് നിന്നുമെന്ന് മാത്രം. പൂക്കളൊക്കെയുള്ള കമ്പുകളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഫുള്ള് കട്ട് ചെയ്തു. പിന്നെ നമ്മുടെ ഈ നന്ദ്യാർവട്ടം, മിനിയേച്ചർ നന്ദ്യാർവട്ടം മാത്രം ഒന്നും ചെയ്തിട്ടില്ല. നല്ല രസമുള്ള ചെടിയാണ്, അപ്പോൾ പിന്നെ അത് അനക്കിയിട്ടില്ല, അതങ്ങനെ തന്നെ നിൽക്കട്ടെ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ ആകെ ഉള്ളത് ഈ നന്ദ്യാർവട്ടം, നമ്മുടെ വള്ളി റോസും പിന്നെ മഞ്ഞക്കോളാമ്പിൻ്റെ ചെറിയൊരു ഭാഗവും മാത്രമേ ഈ ഒരു ഏരിയയിലുള്ളൂ. പിന്നെ ഇതിൽ തന്നെ നമ്മുടെ ബട്ടർഫ്ലൈ ക്രീപ്പിംഗ് റോസ് ഇവിടെ നടാനൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ ഗാർഡനിൽ വരുത്തിയിരിക്കുന്നത്. പിന്നെ ഈ കാണുന്ന നീല കട്ട ശംഖുപുഷ്പത്തിൻ്റെ വിത്തുകളുണ്ട് കേട്ടോ. നല്ല രസമുള്ള ചെടിയാണ് ഈ ശംഖുപുഷ്പം. ഈ ശംഖുപുഷ്പത്തിൻ്റെ പൂവ് കൊണ്ട് ബ്ലൂ ടീ ഒക്കെ ഉണ്ടാക്കി കുടിക്കാറൊക്കെ ഉണ്ട്. അപ്പം നല്ലൊരു ചെടിയാണ് ശംഖുപുഷ്പം. കാണാനും അതുപോലെ കഴിക്കാനും എല്ലാത്തിനും നല്ലൊരു ചെടിയാണല്ലോ. ആയുർവേദ മരുന്നുകളൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ചെടിയാണല്ലോ ഈ ശംഖുപുഷ്പം. അപ്പോൾ ഇതിൻ്റെ വിത്തുകൾ വേണ്ടവർക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഒരുപാട് വിത്തുകളുണ്ട്. അപ്പോൾ വള്ളി റോസ് കട്ടിങ്സിൻ്റെ കാര്യം മറക്കണ്ട, ഇപ്പോൾ ബൾക്കായിട്ട് അവൈലബിൾ ആണ്. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറേ മാസങ്ങൾ കഴിയും വീണ്ടും കട്ടിങ്സ് എടുക്കാനായിട്ട്. പിന്നെ തൈകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ആരും ഇത് ഓർഡർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാനിതെല്ലാം തയ്യാക്കി മാറ്റും, തൈ നിങ്ങൾക്ക് തരും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് താല്പര്യം പോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിക്കാണെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പൂക്കളും ചെടികളൊക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് നമ്മുടെ ചാനലൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.